മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവ ഒരു മാനിക്കേൻ കുരിശാണെന്ന കുപ്രചരണം എറണാകുളം വിമതർ അടുത്ത കാലത്ത് ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ചില ചരിത്ര വസ്തുതകൾ അറിഞ്ഞിരിക്കുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് തോന്നുന്നു. കുബ്രക്കസ് എന്ന ബാലൻ AD 216 April 14 തെക്കൻ ബാബിലോണിയയിൽ ജനിച്ചു. ദർശനങ്ങളും വെളിപാടുകളും ചെറുപ്പകാലത്ത് തന്നെ ലഭിച്ചതുകൊണ്ട് മാനി എന്ന നാമം സ്വയം സ്വീകരിച്ചു. തുടർന്ന് ഒരു മതസംഹിത രൂപീകരിച്ചു. ക്രൈസ്തവ മതത്തിൽ നിന്നും സൗരാഷ്ട്രീയൻ മതത്തിൽ നിന്നുമുള്ള തത്വങ്ങൾ സ്വീകരിച്ചാണ് പുതിയ മതം മാനി ഉണ്ടാക്കിയത്. ഇതാണ് മാനിക്കേയൻ മതം. ഈ പുതിയ തത്വസംഹിതയ്ക്ക് ധാരാളം എതിർപ്പുകൾ ഉണ്ടാവുകയും AD 277 ഷാപ്പൂർ രാജാവിന്റെ മകൻ ബഹരമൊന്നാമൻ മാനിയെ വധിക്കുകയും ചെയ്തു. മാനി മതത്തെ സ്വീകരിച്ചവർ മാനിയുടെ അന്ത്യത്തെ പീഡാനുഭവവും സ്വർഗാരോപണവും എന്ന് വിളിച്ച് വിശേഷിപ്പിച്ചു. മാനി തന്റെ ഗ്രന്ഥങ്ങൾക്ക് ക്രൈസ്തവ നാമങ്ങളാണ് നൽകിയത്. സങ്കീർത്തനങ്ങൾ, ജീവിക്കുന്ന സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ മുതലായ പേരുകളാണ് നൽകപ്പെട്ടത്. മാനി സ്വയം പറയുന്ന പേരാണ് പാറക്ലേത. മാനിയാണ് അറിവിന്റെ വൃക്ഷം. പരിശുദ്ധാത്മാവിനെ പാറക്ലേത്തയായി ചിത്രീകരിക്കുന്ന ക്രൈസ്തവ ദേവാലയം ക്രൈസ്തവ ദൈവശാസ്ത്രം മാനി തള്ളിപ്പറഞ്ഞു. ഈശോ കുരിശിൽ മരിച്ചു എന്ന് മാനി പഠിപ്പിക്കുന്നില്ല. കുരിശിനെ വണങ്ങുന്നില്ല. കുരിശ് അവരുടെ ഇടയിൽ കാണുന്നില്ല. പരിശുദ്ധാത്മാവിനെ പറ്റി യാതൊരു പരാമർശവുമില്ല. കുരിശിനെ പ്രാവുമായി അവർ ബന്ധിപ്പിക്കുന്നില്ല. പ്രാവിന്റെ രൂപത്തിൽ അരൂപിയെ അവർ ചിത്രീകരിക്കുന്നില്ല. പിന്നെയോ അവർ പഠിപ്പിക്കുന്നത് കർത്താവും പാറക്ലേത്തയും മാനി എന്നാണ്. മാനിക്കേയൻ ആരാധനാ സമൂഹത്തിൽ കുരിശ് സ്ഥാപിച്ച തായോ കുരിശിനെ വണങ്ങുന്നതോ യാതൊരു രേഖകളുമില്ല. ഒരു പശ്ചാത്തലത്തിലും അവർ കുരിശിനെ പ്രാവുമായി ബന്ധപ്പെടുത്തി കാണുന്നില്ല. മാനിക്കേയൻ മതത്തിന്റെ വിരുദ്ധ ഘടകമാണ് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നത്. മാനിക്കേയൻ മതം ക്രൈസ്തവ തത്വങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് അതിനെ ഒരു പാഷണ്ഡതയായി സഭ തള്ളിക്കളഞ്ഞു. മാനിയുടെ കാലഘട്ടത്തിന് ശേഷം അനേകം വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് പ്രാവ് സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. മാനിക്കേയൻ മതക്കാർ വിഗ്രഹങ്ങളും കൊത്തുരൂപങ്ങളും ചിത്രങ്ങളും ചിത്രീകരണങ്ങളും കർശനമായി നിരോധിച്ചിരുന്നു. ജ്ഞാനത്തിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കൂ എന്ന് പഠിപ്പിച്ചു. 6-ാം നൂറ്റാണ്ടോടുകൂടി മാനിയുടെ മതം പൂർണ്ണമായും നശിച്ചു. മാനിക്കേയൻ മതത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു കുരിശും പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തിട്ടില്ല. അവർക്കില്ലാത്ത ഒന്നിനെ, രേഖപ്പെടുത്താത്ത ഒന്നിനെ എങ്ങനെ കണ്ടെടുത്ത് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും? മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവയുടെ കാലഘട്ടം 7-ാം നൂറ്റാണ്ടിലാണ്. മാനിയുടെ കാലം മുതൽ 3-ാം നൂറ്റാണ്ടും ഇപ്പോൾ അത് മാറി കൊത്തിയുണ്ടാക്കിയെന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ്. മാനിക്കേയൻ കാലഘട്ടത്തിന് മുമ്പും പിമ്പും മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവയുടെ കലകൾ ഭാരതത്തിലുണ്ട്. ആഗോളസഭയിൽ കലകളോടുകൂടിയ സ്ലീവകൾ ഉത്ഭവിക്കുന്നത് 5-ാം നൂറ്റാണ്ടിലാണ്. മൈലാപ്പൂരിലേത് 7-ാം നൂറ്റാണ്ടിലെ സ്ലീവ എന്നാണ് പണ്ഡിത മതം പറയുന്നത്. സാംസ്കാരിക അനുരൂപണം വരുത്തിയ ഭാരതീയവും ക്രിസ്തീയവുമായ ഒരു സ്ലീവയാണ് മൈലാപ്പൂരിലേത്. മാനി സുവിശേഷങ്ങൾ സ്വീകരിച്ചിട്ടില്ല. സുവിശേഷങ്ങൾ സ്വീകരിക്കാത്ത മാനി എങ്ങനെയാണ് സുവിശേഷ വാക്യം സ്ലീവുകളുടെ അടിയിൽ കുറിച്ചു വെക്കുന്നത്? ഗലാത്യക്കാർക്കുള്ള ലേഖനം 6:14 സ്ലീവയുടെ അടിയിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് ഇത് മാനിക്കേയൻ അല്ല എന്ന് തെളിയുന്നു. ഇത് മാനിക്കേയനാണെങ്കിൽ എന്തുകൊണ്ടാണ് സുറിയാനിക്കാരൻ കൊത്തിയെന്ന് ആലേഖനങ്ങളുള്ളത്? അത്ഭുത സ്ലീവ കൊത്തി ഉണ്ടാക്കിയത് ഒരു സുറിയാനിക്കാരനാണ്, അല്ലാതെ മാനിയല്ല. ഭാരതത്തിലെ തന്നെ കരിങ്കല്ലിലാണ് അത്ഭുത സ്ലീവ കൊത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ഭാരതീയമാണ്, അല്ലാതെ ഇറക്കുമതി ചെയ്തതല്ല. പോർച്ചുഗീസുകാർ പോലും അത്ഭുതങ്ങൾ കണ്ട് വിശ്വസിച്ച ഈ സ്ലീവയെ മാനിക്കേയൻ എന്ന് വിളിച്ചില്ല എന്ന് മാത്രമല്ല, റോമിലേക്ക് ഇതേപ്പറ്റി ധാരാളം എഴുതുകയും ചെയ്തിട്ടുണ്ട്. താമരപ്പൂവ്, വ്യാളി തുടങ്ങിയ ഭാരത സംസ്കാരത്തിന്റെ അടയാളങ്ങൾ ഈ സ്ലീവയിലുണ്ട്. ഭാരതീയമായ ശൈലിയിൽ നിർമ്മിച്ച ഈ സ്ലീവ ഭാരത സുറിയാനി ക്രൈസ്തവരുടേതാണ്. സാധാരണക്കാർക്ക് പോലും അറിയാമായിരുന്ന ഭാഷയായിരുന്നു പഹ്ലവി. ഈ ഭാഷയിൽ ധാരാളം ലിഖിതങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭാരത സുറിയാനിക്കാരുടെ ചെപ്പേടുകളിൽ പോലും പഹ്ലവി ഭാഷ ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. പഹ്ലവി ഭാഷയിൽ ലിഖിതങ്ങൾ ഉള്ളതുകൊണ്ട് ഈ അത്ഭുത സ്ലീവ ഒരു മാനിക്കേയൻ കുരിശാണെന്നുള്ള ഒരു വാദവുമുണ്ട്. കുരിശിനെ മാനിക്കേയൻ മതവുമായി ബന്ധപ്പെടുത്തുന്ന ആശയങ്ങൾ കേരളത്തിൽ ആദ്യമായി രംഗപ്രവേശനം ചെയ്യുന്നത് 1991കളിലാണ്. സുഗന്ധനാട് നസ്രാണികൾ എന്ന PV മാത്യുവിന്റെ ഗ്രന്ഥമാണ് ഇതിന്റെ ഉറവിടം. സങ്കല്പനങ്ങളും ഭാവനകളും മാത്രം അടിസ്ഥാനമാക്കി രചിച്ച ഈ ഗ്രന്ഥം പണ്ഡിത ലോകം അംഗീകരിക്കുന്നില്ല. ഈശോ കാശ്മീരിൽ ജനിച്ചു മരിച്ചുവെന്നും കല്ലറ ഇന്നും അവിടെ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ഈ ഗ്രന്ഥത്തിന്റെ ആധികാരികത എന്തുമാത്രമാണെന്ന് ഊഹിക്കാവുന്നതാണല്ലോ. ചരിത്ര രേഖകളെ ആസ്പദമാക്കി രചിച്ച ഒരു ഗ്രന്ഥമല്ല ഇത്. ഈ ഗ്രന്ഥത്തിലാണ് മാനിക്കേയൻ കുരിശിനെ പറ്റി പറയുന്നത്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. മാർത്തോമാ സ്ലീവ സീറോ മലബാർ സഭയുടെ ഒരു ആരാധനക്രമ പ്രതീതമാണ്. സഭയുടെ പ്രതീകങ്ങൾക്ക് സഭ നൽകുന്ന അർത്ഥമാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. കൂദാസ് ചെയ്ത അപ്പവും മീഞ്ഞും ഈശോമിശിഹായുടെ ശരീരവും രക്തവുമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. വിശ്വാസികളെ സഭ പഠിപ്പിക്കുന്നത് പൂർണ്ണമായും വിശ്വസിക്കുന്നു.
ശൂന്യമായ സ്ലീവ ഉത്ഥിതനായ മിശുഗായുടെ പ്രതീകമെന്ന് സഭ പഠിപ്പിക്കുന്നു. സ്ലീവായുടെ മേൽ പറന്നിറങ്ങുന്ന പ്രാവ് മിശുഗായ ഉയർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രതീകവും വിടരുന്ന മുകുളങ്ങൾക്ക് സാദൃശ്യമായ സ്ലീവയുടെ അഗ്രങ്ങൾ കർത്താവിന്റെ ഉയർപ്പിന്റെ ഫലമായ പുതുജീവന്റെയും ക്രൈസ്തവ പ്രത്യാശയുടെയും പ്രതീകമാണെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്.